അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലോ കുക്കിംഗിലേക്ക് സ്വാഗതം. ഈദിന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം ടോഫി തയ്യാറാക്കി എടുക്കണം. ഇതിനായി ഒരു കുക്കറിലേക്ക് മിൽക്ക് മെയ്ഡ് ടിന്നിട്ട് കൊടുത്ത് അതിൽ മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. വിസിലൊക്കെ വന്ന് ഓഫ് ചെയ്തതിന് ശേഷം, നന്നായി തണുത്തതിന് ശേഷം മാത്രമേ തുറന്നെടുക്കാവൂ. അത് അവിടെ നിന്നാകുന്ന സമയം കൊണ്ട് ഫസ്റ്റ് ലെയർ ഉണ്ടാക്കാം. ബിസ്ക്കറ്റും ബട്ടറും കൂടി ഇതുപോലെ മിക്സാക്കി ഫസ്റ്റ് ലെയറായി ഇട്ട് കൊടുക്കാം. പുഡിംഗ് ട്രേയുടെ വലിപ്പം അനുസരിച്ച് ബട്ടറും ബിസ്ക്കറ്റും വേണ്ടിവരും. ഞാൻ ഇതുപോലുള്ള 1 പേക്ക് ബിസ്ക്കറ്റും 80 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. പുഡിംഗ് ട്രേയിൽ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ലെവൽ ചെയ്ത് എടുക്കണം. നന്നായി ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചു കൊടുക്കാം. സെക്കൻഡ് ലെയർ ആവുന്ന സമയം വരെ വെച്ചു കൊടുക്കാം. ഇനി മിൽക്ക് മെയ്ഡ് നന്നായി തണുത്തതിന് ശേഷം തുറന്നു നോക്കാം. ഇതുപോലെ നല്ല ടോഫി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി പുഡിംഗ് ട്രേ എടുത്ത് അതിലേക്ക് സെക്കൻഡ് ലെയറായി ഈ ടോഫി ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് തന്നെയാണ്. ടേസ്റ്റിൻ്റെ കാര്യം ഒന്ന് പറയാനില്ല. പുഡിംഗ് സെറ്റാവാനായിട്ട് ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചൈന ഗ്രാസോ ജലാറ്റിനോ കോൺഫ്ലവറോ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പുഡിംഗാണിത്. ഇനി ഇതിലേക്ക് വേണ്ടത് 3-ാമത്തെ ലെയറിനായിട്ട് റോബസ്റ്റ പഴമാണ്. 3-ാമത്തെ ലെയർ ഉണ്ടാക്കുന്നതിനായി 1 ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമും 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും 1 വലിയ ടേബിൾ സ്പൂൺ നേരത്തെ ഉണ്ടാക്കി വെച്ച് ടോഫിയും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. റോബസ്റ്റ പഴം ഇല്ലെങ്കിൽ സാധാരണ പഴം എടുത്താൽ മതി. ഫിലിപ്പീനി പഴമാണെങ്കിൽ അതും ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 3-ാമത്തെ ലെയറായി ക്രീം ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിന്റെ താഴത്തെ തട്ടിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിന്റെ മുകളിലായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പഴം വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇൻഷാ അള്ളാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.